മാണിക്യം ലാമായ മീനിൻ അഹമീയമായി അഹമ്മദായി ആലമെല്ലാം അലിഫിന്ന മാണിക്യം ലാമായ മീമീൻ അഹമീയമായി അഹമ്മദായി ആലമെല്ലാം ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയങ്ങൾ നിന്റെ കൃപ കെടും നല്ല അലിഫെന്ന മാണിക്യം ലാമായ മീമീൻ അഹമീയമായി അഹമ്മദായി ആലമെല്ലാം അലിഫെന്ന മാണിക്യം ലാമായ മീമീൻ അഹമീയമായി അഹമ്മദായി ആലമെല്ലാം. ഹായ്, ഞാൻ വീണ. കണ്ണൂരാണ് താമസം. കണ്ണൂരിനടുത്ത് തളിപ്പറമ്പ് എന്ന് പറയും. വീട്ടിൽ അച്ഛൻ, ഞാൻ, എൻ്റെ മകൻ. അച്ഛൻ രാമകൃഷ്ണൻ, കാസർഗോഡ്, തബല വിദ്വാനാണ്. അമ്മ സൗദാമിനി, മരണപ്പെട്ടുപോയി. ഞാൻ സംഗീത മേഖലയിൽ വർക്ക് ചെയ്യുന്നു. മോൻ പഠിക്കുവാണ്. പിന്നെ സംഗീതമായിട്ട് കുറച്ച് അടുത്ത കുടുംബമാണ് പറയപ്പെടുമ്പോൾ. എൻ്റെ മുത്തശ്ശൻ മുതൽ പറയേണ്ടി വരും. എനിക്ക് മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ കുമാർ ഉസ്താദ്. കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ പ്രഗത്ഭനാണ്. അച്ഛൻ തബലിസ്റ്റ് രാമകൃഷ്ണൻ. അച്ഛനും ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനാണ്. അമ്മ ടീച്ചറായിരുന്നു. അച്ഛൻ തബല വിദ്വാനാണ്. തബല വിദ്വാൻ എന്ന് പറയുമ്പം കേരളത്തിൽ ഒട്ടുമിക്ക, ഇപ്പോൾ ഫീൽഡിലുള്ള ഒട്ടുമിക്ക കലാകാരന്മാരും തബല തബലിസ്റ്റുകളും എൻ്റെ അച്ഛൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ ഒരു 10-20 വർഷമായി മ്യൂസിക്കലായിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റേജ് പ്രോഗ്രാം, റെക്കോർഡിംഗ്, ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് പ്രോഗ്രാംസിൻ്റെ ഒരു അളവ് കുറഞ്ഞതിന് ശേഷം, അളവ് കുറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതിനൊരു ശേഷം ഞാൻ ബഹ്റൈനിലോട്ട് പോയി. അവിടെ ഒരു ഗാർമെൻസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണേലും ഞാൻ സംഗീതത്തിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് പോകാറുള്ളത്. ഫ്രൈഡേയ്സിൽ ലീവ് കിട്ടും. അപ്പോൾ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. സംഗീത മേഖലയിലേക്കുള്ള കടന്നു വരുമ്പോഴെന്ന് പറയുമ്പം, ഞാൻ 4 വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. 4 വയസ്സ് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ടാണ്. കാരണം വേഗം പഠിച്ചെടുക്കാനും വേഗം പാടാനും പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് അന്നത്തെ ഒരു ആ പ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നും മാപ്പിളപ്പാട്ട് കൊണ്ട് തന്നെ പോകണത്. അപ്പോൾ മാപ്പിളപ്പാട്ടിൽ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ, ഞാൻ വന്നത്, എന്നെ പഠിപ്പിച്ച് കൊണ്ടുവന്നത് പുലിക്കുന്ന അസീസ് കാസർഗോഡ് എന്ന് പറയും. അതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി അസീസ് താനേരി, അവരുടെ ശിക്ഷണത്തിലാണ് മാപ്പിളപ്പാട്ടിലൂടെ വളർന്നത്. ഒരുപാട് സ്റ്റേജുകളിൽ മാപ്പിളപ്പാട്ടിലൂടെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ എന്ന് പറഞ്ഞാൽ വി എം കുട്ടി സാറ്, വിളയിൽ ഫസീലത്ത, സാജിത മുക്കം, സിബില സദാനന്ദൻ, ഫിറോസ് ക, പിന്നെ സതീഷ് ബാബു ഏട്ടൻ കോഴിക്കോട്, അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ മാപ്പിളപ്പാട്ട് ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒരുപാട് റെക്കോർഡിങ്ങിലൂടെ എന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് എഴുത്തുകാരുണ്ട്. പ്രേം സുറത്ത്, അവരിപ്പോൾ മരണപ്പെട്ടുപോയി. അതുപോലെ അബ്ദുല്ല ലേസ്യത്ത്, അതുപോലെ ഹാരിസ് തളിപ്പറമ്പ്, പിന്നെ ബാപ്പു വെള്ളിപ്പറമ്പ്. ബാപ്പുക്കാൻ്റെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട്. ബാപ്പുക്കാൻ്റെ പ്രോഗ്രാമിന് ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. അതുകൂടാതെ ഈ മാപ്പിളപ്പാട്ടിലൂടെ എനിക്കിനി ഏതെല്ലാം തലത്തിലൂടെ എനിക്ക് എത്തപ്പെടാൻ പറ്റുന്ന അത്ര വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അതെനിക്ക് അതിലൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ടിൽ എന്ന് പറയുമ്പം, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയില് കണ്ണൂര് ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു മാപ്പിളപ്പാട്ടിൽ. ഇപ്പോൾ ജോലി സംബന്ധിച്ച് ബഹ്റൈനിൽ പോയതിന് ശേഷം കുറച്ചൊരു വിട്ടു നിന്നു, അത്രയേ ഉള്ളൂ. എന്നാലും എനിക്ക് അവിടെ ആയാലും സ്റ്റേജിൽ ഞാൻ കൂടുതലും മാപ്പിളപ്പാട്ടാണ് പാടാറ്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ തനി മാപ്പിളപ്പാട്ട് തന്നെ വേണം.
കൂടുതലായിട്ട് ഞാൻ പോയിട്ടുള്ളത് കല്യാണ പരിപാടികൾക്കാണ്. മാപ്പിളപ്പാട്ടിന് തന്നെ അത് അത് എത്ര പാടിയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അത്രത്തോളം. അത് അസിസ്കാൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ സ്വന്തമായിട്ടായാലും റെക്കോർഡിങ്ങിനായാലും മാപ്പിളപ്പാട്ടിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വന്ന വഴി അതാണ്. അപ്പോൾ എനിക്കത് എൻ്റെ ജീവശ്വാസം പോലെയാണ്. പിന്നെ ഇതിൽ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് കോണ്ടാക്ട്സ് ആണ് കൂടുതൽ. കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാളെ ഇപ്പം പരിചയപ്പെട്ടു, അവർക്കൊരു പ്രോഗ്രാമുണ്ട്, അവിടെ ചെന്നിട്ട് പാടും. അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു, അവർക്ക് വേറൊരു പ്രോഗ്രാമുണ്ട്, അവിടെ ചെന്ന് പാടും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര സ്റ്റേജിൽ ഇത്ര വേദികൾ നമ്മൾ പിന്നിട്ട് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതിൽ ഒരു നല്ല മനസ്സിൽ നിൽക്കുന്നത് ഒന്ന് ഗൾഫിൽ പോയപ്പോൾ ഒരു പെരുന്നാൾ പ്രോഗ്രാം ചെയ്തിരുന്നു. അത് ദൃശ്യം ഫെയിം ഷംനാട് കൂടെയാണ്. അതുകൂടാതെ അത് മനോജ് മയ്യന്നൂർ സാറാണ് എൻ്റെ ഡയറക്ഷൻ. പിന്നെ ഒരുപാട് നവാസ് കാസർഗോഡ്, അങ്ങനെ ഒരുപാട് ആബിദ് മാട്ടൂൽ, അങ്ങനെ ഒരുപാട് പേര് ആ സ്റ്റേജിലുണ്ടായിരുന്നു പാടാൻ വേണ്ടി. അതുപോലെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും അധികം ആൾക്കാരും ആയിട്ട് അധികം സെലിബ്രിറ്റീസും ആയിട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേദികൾ എന്ന് പറയുമ്പം. പിന്നെ അസീസ് ഖാൻ്റെ കൂടെ മാപ്പിളപ്പാട്ടിനൊരു വേദി എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുള്ളതൊരു മെഡ്രാസ് പ്രോഗ്രാമാണ്. അതിലും വി എം കുട്ടി സാറ്, വെളിയിൽ ഫസീലത്ത, സിബില സദാനന്ദൻ, ഞാൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു മറക്കാൻ പറ്റാത്തൊരു വേദി എന്ന് പറയുമ്പം ഗൾഫിൽ നമുക്കൊരു പ്രോഗ്രാം കിട്ടി, മാപ്പിളപ്പാട്ടാണതും. ഓർക്കസ്ട്രക്കാരെല്ലാം ഗൾഫിലാണ്, നമ്മൾ ഇവിടുന്ന് സിംഗേഴ്സ് മാത്രമേ പോകാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഗൾഫിൽ കിട്ടിയ പ്രോഗ്രാമാണ്, അത് മാപ്പിളപ്പാട്ട് തന്നെ. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് പോയി അടിച്ചു പൊളിച്ച് മാപ്പിളപ്പാട്ടൊക്കെ പാടി വരാമല്ലോ. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം ഒന്ന് കണ്ടിട്ട് വരാമല്ലോ. ഞങ്ങൾ പോയി എല്ലാവരും എല്ലാവരും വെച്ചാൽ ഇവിടെ നിന്ന് രണ്ട് ഫീമെയിലും രണ്ട് മെയിലാണ് ഞങ്ങളന്ന് പോയത്. പോയി അവിടെ എത്തി പ്രാക്ടീസൊക്കെ കഴിഞ്ഞു, നമ്മൾ പാടാൻ സ്റ്റേജിലോട്ടെത്തിയപ്പോൾ അവിടുന്ന് ഓർക്കസ്ട്ര എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. സ്റ്റേജിലോട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിനൊരു 10 മിനിറ്റ് മുമ്പിൽ അതിൻ്റെ കൺവീനർ വന്നിട്ട് പറഞ്ഞു, ഫീമെയിൽ പാടാൻ പാടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഒരാകാംക്ഷയോടാണ് അവിടുത്തെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ നമ്മൾ പോണത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നാട്ടിൽ നിന്ന് വന്നതല്ലേ, എന്തായാലും പാടിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഫീമെയിൽ രണ്ടുപേരും, രണ്ട് ഫീമെയിലാണ് പോയത്, രണ്ടുപേരും കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് പാടിയാൽ മതി, മെയില് മാത്രം മുമ്പിൽ വന്ന് പാടിയാൽ മതി. അപ്പോൾ ഭയങ്കര സങ്കടമായി, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ലോണം പാടാൻ പറ്റി. അവിടുന്ന് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, പ്രോത്സാഹനം കിട്ടി അതിലൂടെ. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. സൗഹൃദം എന്ന് പറയുമ്പം പറയാൻ പറ്റാത്ത അത്രയും സൗഹൃദങ്ങൾ ഈ കലാഫീൽഡിൽ എനിക്കുണ്ട്. നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും ആർട്ടിസ്റ്റുകളായിട്ട് സൗഹൃദമാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഒരാർട്ടിസ്റ്റ് കണ്ണൂർ സീന. അപ്പം റംലത്താൻ്റെ പാട്ട് ഒരുപാട് ആൾക്കാർ പാടാറുണ്ട്, പക്ഷേ റംലത്താൻ്റെ പാട്ട് തനതായിട്ടുള്ള ശൈലിയിൽ അതിൻ്റെ സ്വരമാധുര്യത്തോടെ ആ വോക്കൽ ടച്ചോടെ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോലും തിങ്സ് വിടാതെ പാടാൻ പറ്റുന്ന ഒരാളാണ് സീന കണ്ണൂർ. അപ്പം ആ സൗഹൃദം എനിക്ക് മറക്കാൻ പറ്റൂല. പിന്നെ സൗഹൃദം എന്ന് പറയാൻ അജിത തലശ്ശേരി, വിദ്യാഖാലിദ തലശ്ശേരി, കാസർഗോഡാകുമ്പോൾ റഹ്മത്ത്, സുഹറ. സൗഹൃദത്തിൻ്റെ പേര് പറയുമ്പം നാട്ടിൽ എന്ന് പറയുമ്പോൾ മണിച്ചേച്ചി, രാധചേച്ചി, രാജു ഏട്ടൻ, അങ്ങനെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരാണത്, മറക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. പിന്നെ റഷീദ് തളിപ്പറമ്പ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹെൽപ്പ് ചെയ്ത ഒരാളാണ് റഷീദ് തളിപ്പറമ്പ്. പിന്നെ ഗസൽ മുനീർ, കുഞ്ഞു തളിപ്പറമ്പ്, ഞങ്ങൾ കുഞ്ഞു എന്നാണ് വിളിക്കാറ്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ആ പേരുകൾ, ഞാൻ എന്തെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വരുമ്പം ഷുഹൈബ്, ഷിഹാബ്, ചെങ്കള ഹനീഫ, റിയാസ് നായ്മാർമുല, റിയാസ് മലപ്പുറം, അങ്ങനെ
ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഇവരുടെ എല്ലാം പ്രോഗ്രാമിന് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഈ സൗഹൃദങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാലിക്കറ്റ് എന്ന് പറയുവാണെങ്കിൽ അബൂബക്കർക്ക തബലിസ്റ്റ്, അത് നമ്മളെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരാളാണ്. അവരിഷ്ടം പോലെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ പഴയ കാലത്തൊരു ഗായികയായിരുന്നു ശ്രീവള്ളി. ശ്രീവള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സത്തായിരുന്നു അത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മുസ്തുക, പട്ടു മുസ്തുക. ഞാൻ ചെറുപ്പകാലത്ത്, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പം ആദ്യം കേട്ട് തുടങ്ങിയൊരു പാട്ടാണ് മുസ്തുക്കാൻ്റെ. റേഡിയോയിൽ കേൾക്കും, ഓഡിയോയിൽ കേൾക്കും. ഓഡിയോയിൽ കേട്ടിട്ട് പഠിച്ചിട്ടാണ് പാടാറ്. അപ്പോൾ ആളുടെ പാട്ട് കേട്ട് പഠിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും എനിക്ക് കൂടുതൽ മാപ്പിളപ്പാട്ടിനോടുള്ള ഒരു അടുപ്പം വന്നത്. മുസ്തുക്ക, പിന്നെ പി കെ സത്താർ. ആളുടെ റെക്കോർഡിങ്ങിന് സ്ഥിരമായിട്ട് പാടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ബന്ദിയോട് റഹ്മാൻ. അതുപോലെ ഒരുപാട് സൗഹൃദങ്ങൾ, ജബ്ബാർ മടക്കര, ആള് ആണ് ഞങ്ങൾക്ക് റെക്കോർഡിങ്ങിന് പാട്ട് എഴുതി തരാറ്. പിന്നെ അതുപോലെ സവിതാ മഹേഷ് എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയാണ്. ആളിപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ തന്നെയാണ്, ആളിപ്പോൾ ഗൾഫിലാണ്. പിന്നെ സൗഹൃദം എന്ന് പറയാൻ സിബില സദാനന്ദൻ ചേച്ചിയുടെ ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട് കൂടെ. അതുപോലെ സിബില ചേച്ചിയുടെ കൂടെ പല്ലവി സ്റ്റുഡിയോയിൽ, പല്ലവി സ്റ്റുഡിയോ കോഴിക്കോട്, ഒരുപാട് റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കലി അവിടുത്തെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴൊക്കെ എനിക്ക് കിട്ടാറുള്ളത് അബൂബക്കർക്കാട സംഗീതമാണ് കിട്ടാറുള്ളത്. അപ്പം എനിക്കതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പം ആൾ പാട്ട് തരും, നമ്മൾ അത് പാടുക. പാടുമ്പോൾ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ചിലവർക്ക് മാത്രം അവർ മ്യൂസിക് ചെയ്ത സെയിം സാധനം തന്നെ പാടേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ അതുപോലെ തന്നെ പാടും. പക്ഷെ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം തരും. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള മൈനോട്ട് തിങ്സ് നമുക്ക് ഇടാൻ പറ്റും അതിൽ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഹാപ്പിനെസ് തരും. പിന്നെ ഒരു സൗഹൃദം എന്ന് പറയാൻ, ഞാൻ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുമ്പിൽ. അപ്പം അതിലൂടെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് വന്നത് ഒന്ന് ജാസി ഗിഫ്റ്റ് സാറിൻ്റെ കൂടെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അതുപോലെ അഫ്സൽ സാറിൻ്റെ കൂടെ സ്റ്റേജിൽ പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാജസേനൻ സാറ്, പിന്നെ കവിയൂർ പൊന്നമ്മ മാഡം, പിന്നെ അതുപോലെ ഗായത്രി മാഡം, ലക്ഷ്മി ഗോപാലസ്വാമി, അതുപോലെ ഒരുപാട് ആൾക്കാർ. അതുപോലെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ അരുൺ സാറ്, അവരുടെ കൂടെ അവരെ ജഡ്ജ് നിന്നിട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. കാരണം നമ്മൾ ആദ്യം ഘട്ടത്തിലൊക്കെ ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ടാണ് റെക്കോർഡിംഗ് ആയാലും പ്രോഗ്രാം ആയാലും ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് കാലം നമ്മൾ അതിനോട് മെരുകി വന്നു. കുറേ കഴിയുമ്പോഴാണ് കരോക്കെ വരുന്നത്. കരോക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരു സ്റ്റേജിൽ ഇപ്പം നിറയെ ആൾക്കാർ ഓർക്കസ്ട്ര വെച്ചിട്ട് ഒരു ഫുൾ പവറോടെ സ്റ്റേജിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ ഒരു സ്റ്റേജിലാണ് കരോക്കെ എന്ന ഇത് വന്നപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു മൈക്ക് വെച്ചിട്ട്, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ പാടേണ്ടി വരിക. അപ്പോൾ ഒരു ഭയങ്കര വിഷമം അത്. കാരണം കരോക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓർക്കസ്ട്ര എന്ന് പറയുമ്പം ഓർക്കസ്ട്രയിൽ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ കരോക്കെ എന്ന് പറയുന്ന സാധനം കരോക്കെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കരോക്കെ പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളതിനെ ഓടി പിടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറയുമ്പം ആദ്യം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലായാലും ഇതുപോലെ റെക്കോർഡിങ്ങിന് എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിരുന്ന് റെക്കോർഡ് ചെയ്യലാണ്. ഒരുപാട് കഴിഞ്ഞിട്ടാണ് കരോക്കെ വന്ന ശേഷം ഇതുപോലെ നമ്മൾ, അതാകുമ്പോൾ കുറച്ച് ചെറിയൊരു മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിലൊരു പറയാനുള്ളത്, കരോക്കെ വന്നതിന് ശേഷമാണ് റൌഫ് തളിപ്പറമ്പ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ പാടിയത്. അവർക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെയാണ് ആദ്യം കരോക്കേൻ്റെ സ്റ്റാർട്ട്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പഴയ കാലത്തെ റെക്കോർഡിങ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുമിച്ച് വന്നാൽ മാത്രമേ റെക്കോർഡിങ് നടക്കുകയുള്ളൂ. അതായത് ഒരു ഫീമെയിൽ വിട്ടുപോയാൽ പോലും, നമ്മളിപ്പോൾ ഒരു 10 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഒരു ഫീമെയിൽ വിട്ടുപോയാൽ പോലും അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം
ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, എല്ലാവരും ഒരുമിച്ചിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്യുവാണെങ്കിലും പക്ഷേ നമുക്കത് ചെയ്തേ മതിയാവുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് റെക്കോർഡിങ്ങിന് ആർട്ടിസ്റ്റ് ഒരു വോക്കൽ വിട്ടുപോയി ഒരു കഷ്ണം പാടുകയാണെങ്കിലും പോലും പെട്ടെന്ന് വന്ന് നമുക്കത് പാടി നമ്മളെ പാട്ട് പാടി പോകാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ മറക്കുകയില്ല. കാരണം വെച്ചാൽ ഒരുപാട് എന്താ പറയുക, ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പാട്ട് പഠിക്കുകയും ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും പിന്നെ നമുക്ക് എന്താ പറയുക, ഇരുന്ന് മ്യൂസിക് ചെയ്തിട്ട് മ്യൂസിക് ഡയറക്ടർ അടുത്തിരുന്ന് നമ്മൾ മ്യൂസിക് ചെയ്തിട്ട് നമ്മൾ പാടും. പക്ഷേ അത് അതാണെങ്കിലും ഓഡിയോയിലാണെങ്കിലും വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു പാട്ട് നമ്മളിപ്പോൾ പാടി പല്ലവി പാടി അനുപല്ലവി പാടി ലാസ്റ്റ് ചരണം പാടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും അവിടെ നിന്ന് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് മുതൽ തന്നെ അത് പാടി മുഴുവിപ്പിച്ചിട്ട് വരണം. ഇപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു മെയിൽ ആർട്ടിസ്റ്റ് വന്നു, അവരെന്താ പാടിയെന്ന് പോലും നമുക്കറിയില്ല. കാരണം നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആൾ പാടിയത് എങ്ങനെയാണ് എന്ന് കേൾക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ വോക്കൽ മാത്രം എടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് വിടണമാണ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് പറഞ്ഞാലൊക്കെ ഇട്ട് തരും. എന്നാലും നമുക്ക് ആ ഒരു ഫീമെയിലും മെയിലും ഒരുമിച്ച് അല്ലെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ പെർഫെക്ഷൻ എന്തായാലും കിട്ടത്തില്ല. അപ്പം അതൊന്നും ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. മഹിൽ മഹാസീനിൻ മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്കും മരതകവും നാണിക്കും മതിയഴകായ് മേവുന്നുണ്ടൊരു കനിമോള് അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനിൻ മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുകൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്.